ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെ മുറുക്ക് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം മുറുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് അത്രയും വേണ്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 10 അരിപ്പൊടിയാണ്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കരിഞ്ചീരകം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് 1/2 ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വേണ്ടത് 1 ടീസ്പൂണോളം അയമോദകമാണ്. അയമോദകത്തിന് പറയുന്നത് അജ്വൈൻ സീഡ്സ് എന്നാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് 1 ടീസ്പൂണോളം അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ള ആൾക്കാർ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ 1-2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകവും അയമോദകവും അതുപോലെ തന്നെ കരിഞ്ചീരകമാണ് ഇതിൻ്റെ നമ്മുടെ മുറുക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് 3 ഉണ്ടെങ്കിൽ തന്നെ മുറുക്ക് നല്ല പെർഫെക്റ്റ് നമ്മൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഞാനിവിടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് 3 മുട്ടയാണ്. അപ്പം ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 മുട്ട മിനിമം എടുക്കണം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് മുട്ട നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ മുട്ട എത്തണം. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ്, ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും ലാസ്റ്റ് ഒരു ചപ്പാത്തിയുടെ ഒരു മാവ് പോലെയൊക്കെ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പോളം വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം മാത്രം മതിയാവും ഈ 1-2 കപ്പ് അരിപ്പൊടി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാൻ. ഇനിയിപ്പം ഇത് നിങ്ങൾ കാണുന്ന പോലെ ലാസ്റ്റ് ഒരു നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മാവ് കുഴച്ചിങ്ങെടുക്കുക. അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സേവനായി എടുക്കുക. അപ്പം ഇതുപോലത്തെ ഒരു സേവനായി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണ്ട ഷേപ്പിലുള്ള അച്ചിടണം. അപ്പം നമുക്ക് മുറുക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ 3 ഹോൾസുള്ള അച്ചാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 1 ഹോളുള്ള അച്ചുണ്ടെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഈ സേവനാഴിൻ്റെ ഉൾഭാഗത്തൊക്കെ എണ്ണ വെച്ചിട്ടൊന്ന് തടവിയെടുക്കാം. ഇനിയിപ്പോൾ മാവ് എടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ തടവി വെച്ച് സേവനായിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ അത്രയും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവണം. നമ്മൾ ഈ മുറുക്കിൻ്റെ മാവ് ഇടുന്ന ടൈമിൽ നന്നായിട്ട് എണ്ണ ചൂടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ടൈം ഈ ഒരു നമ്മൾ ഈ ചുറ്റുന്ന ടൈമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ചുറ്റിക്കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചുറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൽ ആദ്യം ചുറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എണ്ണയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്ന ടൈമിൽ നമ്മുടെ മുറുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന ഒരു സമയമാണത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആ ടൈമിലൊക്കെ നമുക്ക് നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു മുറുക്ക് ഞാനിങ്ങനെ ഫ്രൈ പാനിൽ വെച്ചിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും
നമ്മുടെ മുറുക്ക് ഒരു നല്ലൊരു കളറൊക്കെ ചെറിയ ചെറുതായിട്ടൊന്ന് മാറി വരും. ഈ ഒരു കളറ് മാറി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് മുറുക്കൊക്കെ എല്ലാം ഒന്ന് കോരി അങ്ങ് മാറ്റി കൊടുക്കുക, ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുറുക്ക് ഇതുപോലെ ആയിട്ട് നല്ലൊരു ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഒട്ടും എണ്ണയും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതങ്ങ് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ പൊരിക്കുന്നത് കാണിച്ചു തന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഫ്രൈ പാനിലായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് ഈ ഒരു മുറുക്ക് പൊരിച്ചെടുക്കാനും പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പണിയും കഴിയും. അതുപോലെ തന്നെ നമ്മൾ മുറുക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ, ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് അതൊന്ന് അടച്ച് വെച്ചാൽ അത്രയും നല്ലത്. കാരണം അല്ലെങ്കിൽ അത് മാവ് കുറച്ചൊരു ഡ്രൈ ആവുന്നൊരു കാര്യമുണ്ട്. അപ്പം അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവില്ല. അപ്പം നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ അച്ചിൽ വെച്ചിട്ടൊന്ന് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുറുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കണം. ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം വരെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ മുറുക്ക് ഇതേ കണ്ടില്ലേ, നന്നായിട്ട് ക്രിസ്പി ആയിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഒട്ടും എണ്ണയും കുടിച്ചിട്ടില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.